ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ രാവിലത്തെ നമ്മുടെ പരിപാടി നമുക്ക് വില്ലേജിൽ പോകണം. സോ പത്തിയവടി എന്ന് പറഞ്ഞിട്ടുള്ള അബീഡ് വില്ലേജിലേക്കാണ് നമ്മൾ പോകണം. സോ എന്തായാലും അവിടെ പോയിട്ട് വേണം. നമ്മളങ്ങനെ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടുത്തെ സ്കൂളിൻ്റെ അവിടേക്ക് വരാനാണ് ഒരു ഫാർമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനി പുള്ളി വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വന്ന് ചെയ്ത പോലെ നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളതിൻ്റെ ഔട്ട്ലൈൻ സെറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മളങ്ങനെ മാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. സോ ഇപ്പോഴേ നമ്മുടെ ഫാർമർ പുള്ളിയുടെ സ്ഥലം കാണിക്കാൻ വേണ്ടി പോകാൻ. സോ നമ്മൾ അങ്ങോട്ട് പോയോണ്ട്. സോ ഗൈസ്, നമ്മളുടെ ഫാർമറിൻ്റെ ഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പശുക്കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതേ ചോളം പൊറിച്ച് ഇതാക്കിയിട്ട് തന്നെ അതിൻ്റെ തോടും കാര്യങ്ങളൊക്കെ ഉണക്കട്ടുണ്ട്. അമ്മേനെ വിളിക്കാണോ? എന്നാ വെറൈറ്റി പോയിട്ടിരിക്ക? ഗുണ്ടാ. നമ്മുടെ ഫാർമർ വീട്ടിലേക്കൊക്കെ വിളിച്ചിരിക്കുകയാണ്. സോ എന്തായാലും കേറട്ടെ അല്ലേ. നമ്മളങ്ങനെ ഇറങ്ങിയാണ്. സോ ഷോർട്ട് കട്ട് വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ഇതുപോലെ ഷോർട്ട് കട്ട് വഴിയുണ്ടെന്നാണ് പറഞ്ഞു. സോ പുള്ളി പോയോണ്ടിരിക്കുകയാണ്. നമുക്ക് ഭക്ഷണമൊക്കെ ഓഫർ ചെയ്തു, ഇവിടെ നിന്ന് ഓഫർ ചെയ്തു, നമ്മൾ അവിടെ ഇരുന്നപ്പോൾ ഓഫർ ചെയ്തു. വൺ സീനാണ് കേസ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ. അപ്പോൾ നമുക്കങ്ങനെ മൂന്ന് നാളികേരം ഇട്ട് തന്നു. പിന്നെ ഒരു കെട്ടി കെട്ടിയായിരുന്നു കൊണ്ടുപോകൊള്ളാൻ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് കത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്താ വീട്ടിൽ പോയി കുടിച്ച? അതെ അതെ. അപ്പോൾ നമുക്ക് കത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കപ്പലേണ്ടി തന്നു വിട്ടുണ്ട് ഒരു കവറിന് ഫുള്ള്. അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഒന്നോ ഒന്നോ ഒന്നോ. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് വേണം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാനായിട്ട്. എല്ലായിടത്തും പോയാലേ നമുക്ക് ഫുഡ് ഓഫറിങ് ഉണ്ട് ഗൈസ്. സോ ഇനി എന്തായാലും ഈ വഴി പോയിട്ട് നമ്മൾ വീട്ടിൽ പെട്ടെ. ഗൈസ്, വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോൾ അത് നല്ല മഴയാണ് കേട്ടോ. മൺസീം മഴയായി. ഇതൊന്നല്ല, ഇതിലും കൂടുതൽ ഭയങ്കര ഇതായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു. ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മുളക്കെ വെള്ളമായി നല്ല. അഞ്ചുമണിയായപ്പോൾ മഴ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫാർമർ അവിടെ റൈസ് ട്രാൻസ്പ്ലാന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങോട്ട് പോവുകയാണ്. മഴ പെയ്യില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമ്മളെ പാഡി ഫീൽഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ എത്തിയപ്പോൾ രാവിലെ തൊട്ട് ഇവർ നടാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ കുറേയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൽ കേട്ടോ. കണ്ടോ, ഇവിടെ നട്ടു, അപ്പുറത്തെ നട്ടു, അതിൻ്റെ അപ്പുറത്തെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് അവിടെ നട്ടുകൊണ്ടിരിക്കുകയാണ്. സോ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം. സോ എന്തായാലും അവിടെ പോയി കഴിഞ്ഞിട്ട് 2-3 ഞാറൊക്കെ നമുക്ക് തന്നെ നട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പോകാം. സോ എന്തായാലും അവിടെ പോട്ടെ. Thank you.
പിശത്തെ നമ്മളങ്ങനെ ഇവിടെ ഫുൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം നട്ടോളൂ കേട്ടോ ഗൈസ്. നമ്മളതേ ഇവിടെ ഒരു ഈയൊരു ഇച്ചിരി ഭാഗം നമ്മൾ നട്ടിട്ടുണ്ട്. ബാക്കിയവരൊക്കെ തന്നെ നേരത്തെ നട്ടി തീർന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് നടാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത് ഫുള്ള് നട്ട് വരെ സഹായിച്ചേനെ. ഇത് നമ്മൾ രാവിലെ പത്തിയവടി പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് രാവിലെ ഇവിടെ വരാൻ പറ്റിയില്ല. അതായത് നമ്മളിവിടെ കുറച്ച് ഇച്ചിരി സ്ഥലം നട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. സോയിറ്റിൽ വിളിച്ചു വരുത്തിട്ട് ചായ ഒക്കെ വന്നിരിക്കണ്ടോ? അല്ല അബി, ചായ രാത്രി ഫുഡ് കഴിച്ച് ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ എനിക്ക് പോവാന്നൊക്കെയാണ് പറയണേ. അല്ലേ, എന്ത്? അതെ അതെ, ഇപ്പൊ നമ്മള് പറഞ്ഞു ഇല്ലാ വീട്ടില് കുറച്ച് പേരുണ്ടവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. സോ നമ്മൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അതേ മൂന്ന് തരത്തിലുള്ള പിക്കളും ഇഞ്ചിക്കറിയും ഒക്കെ നമുക്ക് കെട്ടി തരാണ്ടോ വീട്ടിലേക്ക്. ഗൈസ് സ്ലാഷ് എൻമൈൻ അഗ്രികൾച്ചറിന്റെ ഇവിടെ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട് കത്തിച്ചേന്നാണ്ടോ രാത്രി. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ നാലോടെ അടിപൊളി വ്ളോഗായി വരുന്നത് എല്ലാവർക്കും. ബൈ.